ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 NDAയിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആർമി, നേവി, എയർഫോഴ്സ് ഈ മൂന്ന് സെക്ടറിലെ പൂനെയിലും ഏഴിമല കണ്ണൂർ ക്യാമ്പസിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം UPSC വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആ രണ്ട് പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉള്ള SSB ഇൻ്റർവ്യൂവും അതിൻ്റെ മെഡിക്കൽ ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് അതിൽ വിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ NDAയിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എലിജിബിലിറ്റി ലഭിക്കുന്നത്. 2024 ഈ സെക്കൻഡ് എക്സാം September 1 നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ നാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് June 4 ആണ്. അപ്പോൾ ഈ June 4 ബിഫോറായി NDAയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എക്സാമിനേഷൻ നടത്തുന്നത് UPSC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPSC online.NIC.in എന്ന വെബ്സൈറ്റിലൂടെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് NDAയുടെ എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി ലഭിക്കുക. ഇതിനോടൊപ്പം നമ്മുടെ എലിജിബിലിറ്റിയിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളായിരിക്കണം. ഇതിനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2 January 2026 January 2009 ഇൻ ബിറ്റ്വീൻ ജനിച്ച മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നത്. NDAയിൽ ബോയ്സിനും ഗേൾസിനും എലിജിബിലിറ്റി ഉണ്ട്, രണ്ട് പേർക്കും അപ്ലൈ ചെയ്യാം. ടോട്ടൽ വരുന്നത് 404 seats 404 seats. അതിൽ തന്നെ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിൽ 34 seats. അതിൽ 5 ഗേൾസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഇനി NDAയുടെ തന്നെ പൂനെ ക്യാമ്പസിൽ ആർമിക്ക് ടോട്ടൽ 208 സീറ്റുകളും അതിൽ ഗേൾസിന് 10 റിസർവ് ചെയ്തിരിക്കുന്നതാണ്. നേവിയിൽ 42 seats, അതിൽ തന്നെ 6 ഗേൾസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. എയർഫോഴ്സിൽ 120 seats, അതിൽ 5 ഗേൾസിന് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സീറ്റുകളിലേക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. ഇനി ഇതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അൺമാരീഡ് ആയിരിക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്ത് പഠിച്ചവരും അൺമാരീഡ് ആയിരിക്കണം. ഏജ് ബാറിൻ്റെ ഇൻ ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് UPSCയുടെ വെബ്സൈറ്റിലൂടെ June 4 വൈകുന്നേരം 6 o'clock ബിഫോറായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ UPSCയുടെ എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നു. എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം അതിനുശേഷമുള്ള SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു 5 പ്രോസസ്സ് ഉണ്ട്. അതിൽ വരുന്ന ഇൻ്റർവ്യൂവും ടെസ്റ്റുകളും മെഡിക്കൽ ചെക്കപ്പുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് നമുക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക്, അതുപോലെ ആർമി, നേവി, എയർഫോഴ്സിൻ സെക്ടറിൽ വരുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ജോബ് ഡെസിഗ്നേഷൻ, ഓഫീസർ റാങ്ക് ഡെസിഗ്നേഷൻസ് ആണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികളാണ് 17-ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന സമയം മുതൽ ഈ ഒരു പരീക്ഷയിലേക്ക്, 18 ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്ത് ഇതിലേക്ക് എത്തിച്ചേരാനായി ആഗ്രഹത്തോടെ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നല്ല ഒരു പ്രിപ്പറേഷനും നല്ല ഒരു ടാർഗറ്റോടുകൂടിയുള്ള വർക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എക്സാമിനേഷൻ തന്നെയാണ് NDA എക്സാമിനേഷൻ. അപ്പോൾ ഈ ആർമി, നേവി, എയർഫോഴ്സിൻ്റെ ഓഫീസ് ഡെസിഗ്നേഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. UPSC നടത്തുന്ന ഈ എക്സാമിനേഷൻ നമ്മുടെ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് ഈ 3 എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട്. എക്സാമിനേഷൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, പ്രോസസ്സിങ്ങിലൂടെ നന്നായിട്ട് പോയി ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ ഇതിന് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഓർക്കുക, UPSC online.NIC.in എന്ന വെബ്സൈറ്റിലൂടെ June 4 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് NDAയിലേക്കും അതുപോലെ നേവൽ അക്കാഡമിയിലേക്കും ഒരു സീറ്റ് ഉറപ്പാക്കാൻ ഇതിൽ ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. എൻട്രൻസ് മേഖലയിലെ പുതിയ കോഴ്സും സാധ്യതകളും ന്യൂസുമായി ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി ലഭിച്ചുകൊണ്ടുമിരിക്കും. ഇനി ആൽഫ അക്കാഡമി എന്ന് പറയുന്നത് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്ന ക്യാമ്പസും രണ്ട് ക്യാമ്പസിലൂടെ 10-ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്കും +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ അവരെ മികച്ച വിജയത്തിലേക്ക്, +2 കഴിയുമ്പോൾ തന്നെ മികച്ച കരിയറിലേക്ക്, പ്രൊഫഷനിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സപ്പോർട്ടും കെയറും ക്ലാസ്സുകളുമാണ് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിൽ നിങ്ങൾക്കായി ഒരു പ്ലേസ് ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല വിജയാശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.